ഈ വാർത്താ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തകളുമായി ലൈവ് ന്യൂസ് ആരംഭിക്കുന്നു ഞാൻ എസ് വിജയകുമാർ ബ്രഹ്മപുരത്തെയും സമീപ പ്രദേശങ്ങളിലെയും കുഴൽ കിണറുകളിലെയും മറ്റു ജലസ്രോതസ്സുകളിലെയും വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തണമെന്ന് ഹൈക്കോടതി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിക്കണമെന്നാണ് നിർദ്ദേശം മാലിന്യ സംസ്കരണത്തിന് വികേന്ദ്രീകൃത സംവിധാനം വേണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി മാലിന്യ വിഷയത്തിൽ മൂന്ന് എമക്യസ് കൂടിമാരെ നിയമിക്കുമെന്നും കോടതി അറിയിച്ചു ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ അണച്ച ഫയർഫോഴ്സ് സംഘത്തെ കോടതി അഭിനന്ദിച്ചിട്ടുണ്ട് സ്വമേധ എടുത്ത കേസിലാണ് കോടതിയുടെ ഈ തീരുമാനങ്ങൾ ഉണ്ടായത് ശ്രീകാന്ത് വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് ഇന്നലെയും കോടതി ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു സ്വമേധ എടുത്ത കേസിൽ ഇന്നും ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് ഹൈക്കോടതി കടക്കുന്നുണ്ട് എന്തൊക്കെയാണ് അടിയന്തരമായി ചെയ്യണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് ഇപ്പോഴും പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പസമയം മുമ്പാണ് ഇതിൽ വാദം തുടങ്ങിയത് ഈ വാദം തുടങ്ങിയ സമയത്ത് കോടതി പറഞ്ഞൊരു കാര്യം മൂന്നാർ ഉൾപ്പെടെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഈ മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടുന്ന സാഹചര്യമുണ്ട് അത് ഒഴിവാക്കാൻ ഇടപെടണം അതൊരു ജനറൽ നിരീക്ഷണമാണ് നടത്തിയത് തൊട്ടു പിന്നാലെയാണ് ബ്രഹ്മപുരം സംബന്ധിച്ച കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനങ്ങളുടെ പെരുമഴ തന്നെ പെയ്തിറങ്ങിയത് കോടതി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ദുരന്ത നിവാരണ നിയമത്തിലെ ദുരന്തം എന്ന വാക്കിന്റെ നിർവചനം എന്ത് എന്ന് കളക്ടറോട് ചോദിച്ചു മാത്രമല്ല ഈ നിയമത്തിന്റെ പകർപ്പെടുക്കാനും ആ വകുപ്പ് എന്താണെന്ന് വായിക്കാനും കളക്ടറോട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തു അതിൻ പ്രകാരം കളക്ടറത് വായിക്കുകയും ചെയ്തു കോടതിയിൽ തുടർന്ന് ദുരന്ത നിവാരണ നിയമത്തിലെ ചട്ടങ്ങൾക്ക് അനുസൃതമായി ഈ ചട്ടത്തിനനുസൃതമായി ബ്രഹ്മപുരത്ത് അടിയന്തരമായി ഇടപെടാൻ കോടതി ജില്ലാ കളക്ടറോട് പറയുകയും ചെയ്തു ബ്രഹ്മപുരത്ത് മുൻപും തീപിടുത്തമുണ്ടായി പക്ഷേ അത് മറച്ചുവെച്ചു ഇനി അത് ഉണ്ടാകാൻ സമ്മതിക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇപ്പോൾ നടക്കുന്നത് കേന്ദ്രീകൃത രീതിയിലുള്ള മാലിന്യ സംസ്കരണമാണ് അത് പറ്റില്ല വികേന്ദ്രീകൃത രീതിയിലുള്ള മാലിന്യ സംസ്കരണം വേണം എന്നും കോടതി ചൂണ്ടിക്കാട്ടി മാത്രമല്ല രാപ്പകലില്ലാതെ അധ്വാനിച്ച ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കാനും കോടതി മറന്നില്ല ബ്രഹ്മപുരത്ത് തീയണച്ച ഫയർഫോഴ്സ് സംഘത്തെ കോടതി മുക്തകണ്ഠം പ്രശംസിച്ചു മാലിന്യ വിഷയത്തിൽ മൂന്ന് അമയ്ക്ക സ്ക്യൂറിമാരെ നിയോഗിക്കാൻ കോടതി തീരുമാനിച്ചിട്ടുണ്ട് എറണാകുളം തൃശൂർ ജില്ലകൾക്ക് ഒരു അമയ്ക്ക സ്ക്യൂറിയും ബാക്കി ജില്ലകളിലെ ചുമതല മറ്റ് രണ്ട് അമയ്ക്കസ്ക്യൂറിമാർക്കും നൽകും ഇനി ഏറ്റവും വലിയ പ്രശ്നവും പ്രതിസന്ധിയുമായി മാറാൻ പോകുന്ന ഒരു കാര്യമുണ്ട് ഈ വായു മലിനീകരണവും അതത് ഈ ബ്രഹ്മപുരം പ്ലാന്റുമായി ബന്ധപ്പെട്ട സ്ഥലത്തെ വെള്ളത്തിന്റെ പ്രശ്നവും ഈ രണ്ടും വലിയ തോതിൽ വിഷയമാണ് എന്ന് കോടതി മുൻപാകെ ചൂണ്ടിക്കാട്ടപ്പെട്ടു തുടർന്ന് കോടതി പറഞ്ഞൊരു കാര്യം ബ്രഹ്മപുരത്തെയും സമീപ പ്രദേശങ്ങളിലെയും കുഴൽ മറ്റും വെള്ളത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് തങ്ങൾക്ക് വേണം എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് ഈ നഗരത്തിലെ വായു മലിനീകരണത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് ഇന്ന് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിരുന്നു അത് കളക്ടർ സമർപ്പിച്ചിട്ടുണ്ട് വായു കഴിഞ്ഞു ഇനി അടുത്തത് വെള്ളമാണ് ഇരുപത്തിനാല് മണിക്കൂറിനകം ആ റിപ്പോർട്ട് കോടതിയിൽ എത്താനാണ് നിർദ്ദേശം ജില്ലാ കളക്ടറാണ് അതിന് നേതൃത്വം നൽകേണ്ടത് നേരത്തെ ബ്രഹ്മപുരം വിഷയത്തിൽ കോടതി നിയോഗിച്ച സമിതി റിപ്പോർട്ട് കൈമാറിയിരുന്നു ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് അവിടെ സാങ്കേതിക സൗകര്യങ്ങൾ കുറവാണ് സ്ഥലപരിമിതി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കോടതി കോടതിയിൽ ഈ വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അതും ഹൈക്കോടതി പരിഗണിക്കും അങ്ങനെ കോടതി ഓരോരോ വിഷയങ്ങളായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടത്തിന് നൽകുകയാണ് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് സോണ്ട ഇൻഫ്രാടെക് കമ്പനിയെ കൊടുക്കാൻ വ്യാജ കത്ത് ഉപയോഗിക്കുന്നുവെന്ന എം ടിയുടെ ആരോപണം തള്ളി കൊച്ചി കോർപ്പറേഷൻ കത്ത് കൈമാറിയതിനും ഫയലിൽ രേഖയുണ്ടെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി ബാബു മുഹമ്മദ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ആരോപണം അടിസ്ഥാനരഹിതമെന്നും കോർപ്പറേഷൻ സെക്രട്ടറി ചൂണ്ടിക്കാട്ടി കൌൺസിലർമാരെ പോലീസ് മർദ്ദിച്ചെന്ന് ആരോപിച്ച് കൊച്ചി കോർപ്പറേഷൻ ഓഫീസിലേക്ക് യു മാർച്ച് നടത്തി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് ശ്രീജിത്ത് ഏറ്റവും ഒടുവിൽ വരുന്നത് ഇന്നലത്തെ പ്രതിഷേധത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു കൗൺസിലർമാരുടെ ുള്ളവർക്കെതിരെയാണ് കേസെടുത്തത് എന്നാണല്ലോ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അതായത് അറുപത് പേർക്കെതിരായാണ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ പ്രധാന പ്രതിയാവുക പ്രതിപക്ഷ നേതാവ് ആന്റണി കുറിത്തറ തന്നെയായിരിക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന ഇത് കൂടാതെ ഓഫീസിന് കോർപ്പറേഷൻ ഓഫീസിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മേയറുടെ ചേംബറിലെ ചില്ലുകൾ അടിച്ചു തകർത്തിട്ടുണ്ട് ഇന്നലെ കൗൺസിലർമാർ സ്വാഭാവികമായും അതിനും എതിരെയും കേസ് വരും അതിൽ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനും തീരുമാനമായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പൊതുമുതൽ മുതൽ ടക്കമായിരിക്കും കേസ് വരിക ആ പ്രദേശത്ത് ആ സമയത്ത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു ഇവർക്കെല്ലാം എതിരായാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ടുള്ളത് നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ പോലെ യു ഡി എഫിന്റെ നേതൃത്വത്തിലല്ല ഒരു സമരം നടന്നാൽ ചെറിയ തിരുത്തുണ്ട് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലായിരുന്നു ആ സമരം ഇന്ന് പ്രധാനമായും നടന്നത് ആ കോർപ്പറേഷൻ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി ബാരിക്കേഡ് തള്ളി മറിച്ചിടാൻ ശ്രമിച്ചു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപിരങ്കി പ്രയോഗിച്ചു പിന്നെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏറെ നേരം കമ്പും കല്ലും ഒക്കെ പോലീസ് നേരെ വലിച്ചെറിയുന്നുണ്ടായിരുന്നു പക്ഷേ പോലീസ് സംയമനം വലിച്ചു ലാ ചാർജിലേക്ക് കടന്നില്ല അതിനുശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോവുകയായിരുന്നു എന്തായാലും യൂത്ത് ഫ്രണ്ടിന്റെയും എ ബി വിപിയുടെയും സമരം ഇന്ന് അവിടെ നടന്നു എ ബി വി പി പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാനുള്ള ശ്രമം നടത്തി പക്ഷേ പോലീസ് അവരെ ബലം ബലംപ്രയോഗിച്ച് അറസ്റ്റ് നീക്കുന്ന ചെയ്തു നീക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് യു ഡി എഫ് കൌൺസിലർമാർ ഇപ്പോഴും അവിടെ കുത്തിയിരിക്കുകയാണ് ഉച്ചയ്ക്ക് കെ എം സി എസ് യു അത് കൊച്ചി കോർപ്പറേഷനിലെ ഇടത് അനുകൂല സംഘടനയാണ് ഇടതനുകൂല സംഘടന മുനിസിപ്പൽ ജീവനക്കാരുടെ അവർ ഒരു പ്രതിഷേധം നടത്തി അവർ ഈ ഇടത് കൗൺസിലർമാർ ജീവനക്കാരെ ആക്രമിച്ചെന്നും അതുപോലെ കോർപ്പറേഷൻ ഓഫീസിന് കേടുപാട് സംഭവിച്ചെന്നും ഇതിൽ പ്രതിഷേധിച്ചാണ് അവരോട് സമരം നടന്നത് എന്തായാലും പ്രതിഷേധ കളമായി കൊച്ചി കോർപ്പറേഷൻ മാറുകയാണ് ഇനിയും സമരം തുടരും മേയറെ അകത്തേക്ക് കടക്കാൻ സമ്മതിക്കില്ല എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കൊച്ചി കോർപ്പറേഷൻ ഇന്നലെ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ സോണ്ട കമ്പനിയുടെ എം ഡി പറഞ്ഞത് ഈ വ്യാജ കത്താണ് കോർപ്പറേഷന്റെ പേരിൽ വന്നത് അത്തരം ഒരു കത്തില്ല എന്നാണ് ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറി പറയുന്നു അതിന് രേഖയുണ്ട് ആ കത്ത് കൈമാറിയതിന് രേഖയുണ്ട് ഫയലിൽ എന്ന് പറയുന്നു അപ്പോൾ സ്വാഭാവികമായും രണ്ടിലാരോ ഒരാൾ കളവ് പറയുന്നുണ്ട് നമ്മളുടെ ഒരു പരിശോധനയിൽ നമുക്ക് എന്താണ് ശ്രീജിത്ത് ബോധ്യപ്പെട്ടത് ശ്രീജിത്ത് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നുവല്ലോ ആ കത്ത് നമ്മളാണ് പുറത്തുവിട്ടത് അതെ അതെ അങ്ങനെ ഒരു കത്ത് കൊച്ചി കോർപ്പറേഷൻ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അത് സോണ്ടയ്ക്കാണോ ഇനി സോണ്ട ഉപകരാർ കൊടുത്തു എന്ന് ആക്ഷേപം ഉന്നയിക്കുന്ന കമ്പനിക്കാണോ അവരാണോ കൈപ്പറ്റിയത് എന്ന് മാത്രമാണ് ഇനി അറിയേണ്ടത് എന്തായാലും കത്ത് കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് എന്ന കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി ഇതിനകം തന്നെ വിശദീകരിക്കുന്നുണ്ട് അത് സോണ്ടയ്ക്ക് ലഭിച്ചില്ലെങ്കിൽ മറ്റാർക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും രജിസ്റ്റേഡ് ആയിട്ടായിരിക്കുമല്ലോ ഇത്തരത്തിൽ കത്തുകളെല്ലാം അഡ്രസ്സ് ചെയ്തിരുന്ന സോണ്ടെ തന്നെ ആയിരുന്നില്ലേ ശ്രീജിത്ത് ആ തീർച്ചയായും സോണ്ടെ തന്നെയാണ് അഡ്രസ് ചെയ്തിരുന്നത് ആ സോണ്ടയ്ക്ക് കൊടുക്കേണ്ട കത്ത് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഉദ്യോഗസ്ഥർ എന്ന കാര്യത്തെക്കുറിച്ച് പരിശോധന നടത്തേണ്ടതുണ്ട് വിജയകുമാർ കാരണം ഈ സോണ്ടയുടെ എം ഡി അല്ലെങ്കിൽ സോണ്ടയുടെ ജീവനക്കാരോ ഒന്നും തന്നെ കൊച്ചി കോർപ്പറേഷന്റെ പരിസരത്തോ അല്ലെങ്കിൽ ഈ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഭാഗത്തോ കാര്യമായി ഉണ്ടാകാറില്ല എന്ന ഒരു ആക്ഷേപവും ശക്തമാണ് അപ്പോൾ ഒരു ഉദ്യോഗസ്ഥർ ജീവനക്കാർ ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് ഇനി അവിടുത്തെ ഉപകരാറുകാർക്കോ അവിടുത്തെ കരാറുകാർക്കോ നൽകിയിരിക്കുന്നുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും കത്ത് നൽകിയിട്ടുണ്ട് സൂപ്രണ്ടിങ് എഞ്ചിനീയറാണ് ഇത്തരത്തിലൊരു കത്ത് നൽകി

ബ്രഹ്മപുരം വിഷയത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസവും നിയമസഭാ പ്രക്ഷുബ്ധം കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയ യു ഡി എഫ് വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്നാരോപിച്ച് പ്രതിപക്ഷം നൽകി അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളി സഭയുടെ നടുത്തളത്തിൽ സമാന്തരമായി അടിയന്തര പ്രമേയം അവതരിപ്പിച്ച പ്രതിപക്ഷം നടപടികൾ പിന്നീട് ബഹിഷ്കരിച്ചു മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ആദ്യം സഭയിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം കേരളത്തിൽ കേരളത്തിൽ

അതെന്താ അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം ഒന്ന് പറയണം അവനവന്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ ആർജവും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയമെന്ന് സ്പീക്കർ തിരിച്ചറിയണം ഒരു സഭയുടെ ചെയറലിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ ഉൾപ്പെടെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരാൾ പിണറായി വിജയനെ പേടിച്ചിട്ട് പിണറായി വിജയൻ്റെ കണ്ണുരുട്ടിൽ ഭയന്നിട്ട് അദ്ദേഹത്തിന്റെ തിട്ടൂരത്തിന്റെ മുന്നിൽ പദവിയുടെ ഉത്തരവാദിത്തങ്ങൾ മറന്ന പരാജയമാണ് സ്പീക്കർ എന്നുള്ളത് അദ്ദേഹം ആത്മപരിശോധന നടത്തേണ്ടതാണ് അലക്സ് ഷാ മുഹമ്മദ് തിരുവനന്തപുരത്തുനിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും അലക്സ് സാധാരണഗതിയിൽ ചെയറിൽ നിന്ന് ഇത്തരം ഒരു പരാമർശങ്ങൾ ഉണ്ടാകാറുള്ളതല്ല താങ്കൾ അവിടെ തോൽക്കുമെന്ന് സ്പീക്കർ പറയാനിടേ സാഹചര്യം എന്താണ് അതിന് സഭയ്ക്ക് പുറത്ത് ഷാഫി പറമ്പിൽ മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് തുടർ ദിവസങ്ങളിലേക്കുള്ള ഇന്ധനമാണോ ഇത് തീർച്ചയായും നിസ്സംശയമില്ലാന്ന് പറയാം അടുത്ത ദിവസങ്ങളിൽ പ്രതിപക്ഷം സ്പീക്കർക്കെതിരെ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ സഭയിൽ നടത്തുന്ന പ്രതിഷേധത്തിൻ്റെ ഒരു കുന്തമനതു തന്നെയായിരിക്കും സ്പീക്കറുടെ ഈ അസാധാരണ പരാമർശങ്ങൾ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ബ്രഹ്മപുരം വിഷയമാണ് തുടർച്ചയായ രണ്ടാം ദിവസവും സഭയിലേക്ക് എത്തിയത് ഇന്ന് സഭയിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ദിവസം ഈ ബ്രഹ്മപുരം വിഷയം ഉയർത്തിക്കാട്ടി കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലേക്ക് എത്തിയ പ്രതിപക്ഷ 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 കൗൺസിലർമാരെ അവർക്കെതിരെ പോലീസിൻ്റെ നടപടി ഉണ്ടായതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇതിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് എന്ന റോജിയം ജോൺ എം എൽ എ പക്ഷേ അതും ൗരവ് ഗൗരവ സ്വഭാവം ഇല്ല അതിനാൽ തന്നെ അത് അടിയന്തരപ്രമേയമായി പരിഗണിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത് വേണമെങ്കിൽ റോജി എം ജോൺ അത് സബ്മിഷനായി ഉന്നയിച്ചോട്ടെ എന്ന് സ്പീക്കർ നിലപാടെടുത്തു പിന്നാലെ തന്നെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തിറങ്ങുകയായിരുന്നു ബാനറും പ്ലക്കാർഡുകളും ഉയർത്തി പ്രതിപക്ഷം പ്രതിഷേധിച്ചെങ്കിലും സ്പീക്കർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു തുടർന്നാണ് ഈ ബാനർ അതായത് സ്പീക്കറെ മറിച്ച് ചെയറിനെ മറിച്ച് ബാനർ ഉയർത്തി ഇതിൽ പ്രതിഷേധിച്ച് സ്പീക്കർ വിവിധ എല്ലാ എം എൽ എമാർ പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ എം എൽ എ റോജി ജോൺ എം എം എൽ എ കെ മഷ്റഫ് അതുപോലെ സി ആർ മഹേഷ് തുടങ്ങി വിവിധ യുവ എം എൽ എ മാർക്കെതിരെ സ്പീക്കർ താക്കീത് നൽകി ആ ബാനർ എടുത്തുമാറ്റുന്ന നടപടി ഉണ്ടായില്ല എങ്കിൽ നടപടി സ്വീകരിക്കും എന്നും സ്പീക്കർ താക്കീത് നൽകി അതിനിടെയാണ് സ്പീക്കർ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അതും അസാധാരണമായ പരാമർശങ്ങളാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായത് നാരോ മാർജിൻ അതായത് വളരെ ഭൂരിപക്ഷം കുറഞ്ഞ് ജയിച്ച് വന്ന എം എൽ എമാരാണ് നിങ്ങൾ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എറണാകുളത്തെ ജനങ്ങൾ കാണുന്നുണ്ട് മാത്രമല്ല കേരളമാകെ ഇത് കാണുന്നുണ്ട് ഷാഫി പറമ്പിൽ അടുത്ത തവണ അവിടെ ജി ജയിക്കില്ല തുടങ്ങിയ പരാമർശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് സഭാ നടപടികൾ നിയന്ത്രിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായത് അതിനെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തുപോയി പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഷാഫി പറമ്പിൽ എം എൽ സ്പീക്കറുടെ ഈ നടപടിയെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിഷേധിച്ച് രംഗത്തെത്തി അദ്ദേഹം പറഞ്ഞത് സ്പീക്കർ സ്പീക്കറുടെ ജോലി ചെയ്താൽ മതി എന്നാണ് ഷാഫി പറമ്പിൽ എം എൽ എ പറഞ്ഞത് മാത്രമല്ല തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റ എന്നുള്ളതാണ് സ്പീക്കർ ചെയ്യേണ്ടത് അതല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടേണ്ടത് അല്ലെങ്കിൽ തൻ്റെ ആർജ്ജവം കാണിക്കേണ്ടത് അവിടെയാണ് എന്നാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയത് നൌ ദൗർഭാഗ്യകരമായ പരാമർശമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സ്പീക്കറുടെ ഈ പരാമർശത്തിനെതിരെ രംഗത്തെത്തി ഈ ഈ സംഭവത്തിൽ അതായത് ഈ ഈ സംഭവം പുനഃ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ സ്പീക്കർ സ്പീക്കറുടെ ഓഫീസിലേക്ക് പരാതി നൽകുകയും ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് എന്താണെങ്കിലും അടുത്ത ദിവസം ഇതിൻ്റെ അനുകരണങ്ങൾ സഭയിൽ ഉണ്ടാകും എന്നുള്ള तर्क विजय कुमार പരാമർശങ്ങളാണ് സഭയിൽ ഉണ്ടായത് ഷാഫി പറമ്പിൽ അടുത്ത തവണ തോറ്റുപോകും എന്ന് സ്പീക്കർ പറഞ്ഞു സ്പീക്കർ സ്പീക്കറുടെ ജോലിയാണ് ചെയ്യേണ്ടത് എന്നായിരുന്നു സഭയ്ക്ക് പുറത്ത് ഷാഫി പറമ്പിൽ അതിന് മറുപടി നൽകുകയും ചെയ്തത് അലക് ഷാ മുഹമ്മദ് വിവരങ്ങൾ നൽകിയത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീയും പുകയും പൂർണമായും അണച്ചു അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ ജാഗ്രത തുടരുമെന്ന് അഗ്നിരക്ഷാ സേന അറിയിച്ചു പുക മൂലം വായുമലിനീകരണം ഉണ്ടായ സ്ഥലങ്ങളിൽ ആരോഗ്യ വകുപ്പിന്റെ സർവേ ആരംഭിച്ചു വിനീത വി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും വിനീത ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് ഈ തീയും പുകയും പൂർണ്ണമായും അണച്ചത് ഇത് സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പ് ഇന്നലെ കളക്ടർ പുറപ്പെടുവിച്ചിരുന്നു ഇതുവരെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നറിയുന്നു എന്താണ് പുതിയ വിവരങ്ങൾ ഈ ആരോഗ്യ വകുപ്പിൻ്റെ സർവേ എങ്ങനെ പുരോഗമിക്കുന്നു എത്ര സംഘങ്ങൾ എവിടെയൊക്കെ പരിശോധന നടത്തുന്നുണ്ട് സർവേ നടത്തുന്നുണ്ട് ഇന്നിപ്പോൾ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ ഏതാണ്ട് കൂടി ബ്രഹ്മപുരത്തെ ഈ തീയും പുകയും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരുന്നത് ഇന്ന് രാവിലെ നമ്മൾ ബ്രഹ്മപുരത്ത് പോകുമ്പോഴും വലിയ രീതിയിൽ ഒരുപക്ഷെ ഒരു ആശ്വാസത്തിന്റെ കാഴ്ച തന്നെയാണ് നമുക്കും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ മേഖലയിലും അതായത് ഏഴ് സെക്ടറുകളായി തിരിച്ചായിരുന്നു ഈ പുകയും തീയും നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ബ്രഹ്മപുരത്ത് പുരോഗമിച്ചിരുന്നത് ഈ എല്ലാ മേഖലയിലും പൂർണമായും പുക ശമിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ നാൽപ്പത്തി മണിക്കൂർ നിതാന്തമായിട്ടുള്ള ജാഗ്രത ആ മേഖലകളിൽ തുടരുന്ന ാണ് ഈ അഗ്നിശമന സേന ഉൾപ്പെടെയുള്ള അവിടെയുള്ള ആളുകൾ അറിയിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത് ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ബ്രഹ്മപുരത്ത് കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണം ഉണ്ടാവും അതിനുശേഷം എല്ലാ ദിവസവും പട്രോളിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ ഫയർഫോഴ്സിന്റെ പട്രോളിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ കേരളത്തിലുള്ള സേനയുടെ ഏറ്റവും ഒരു പകുതിയിലധികം ഉദ്യോഗസ്ഥരും ഈ ബ്രഹ്മപുരത്ത് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായെന്ന് തന്നെയാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് കാക്കനാട് ഉൾപ്പെടെയുള്ള ചില മേഖലകളിലാണ് ഈ ആരോഗ്യ സർവേ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് ഈ പുക കാരണം മലിനീകരണം ഉണ്ടായ സ്ഥലങ്ങളിലാണ് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലേക്ക് എത്തുകയും ആളുകളിൽ നിന്ന് വിവരങ്ങൾ അവർ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ചുമ ശ്വാസതടസ്സം അതോടൊപ്പം തന്നെ ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് ഇത്തരത്തിലേക്കുള്ള ഏതെങ്കിലും അസുഖങ്ങൾ ഉള്ള ആളുകളുണ്ട് എങ്കിൽ അവരുടെ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഒപ്പം തന്നെ പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള വാഹനങ്ങളിൽ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിശോധനകളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ആശുപത്രികളിലും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ും ദിവസങ്ങളിൽ നാളെ കൊച്ചി കോർപ്പറേഷന്റെ ചില വാർഡുകളിലും അതോടൊപ്പം തന്നെ തൃക്കാക്കര ബ്രഹ്മപുരത്തിന് പ്രദേശമുള്ള ബ്രഹ്മപുരവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടുത്ത് നിൽക്കുന്ന മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ഈ ആരോഗ്യ സർവേ നടത്തുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് എന്തിനായാലും ഈ ആരോഗ്യ സർവേയും അതോടൊപ്പം തന്നെ മെഡിക്കൽ ക്യാമ്പുകളും ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് അഞ്ച് മൊബൈൽ യൂണിറ്റുകൾ കൂടി മെഡിക്കൽ യൂണിറ്റുകൾ കൂടി ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ രണ്ടെണ്ണം ആരംഭിച്ചിരുന്നു എന്നിങ്ങനെ ഈ പുക കാരണം ബുദ്ധിമുട്ടുണ്ടായ മേഖലകളിലേക്ക് കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെയും ഡോക്ടർമാരെയും ഒക്കെ എത്തിച്ചുകൊണ്ട് അവരുടെ ആശങ്കകളടക്കം പരിഹരിച്ചു കൊണ്ടാണ് ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വിജയകുമാർ വിവരങ്ങൾ മണിക്കൂർ ജാഗ്രത തുടരുമെന്നാണ് അഗ്നിരക്ഷാ സേന അറിയിച്ചിരിക്കുന്നത് വായു മലിനീകരണം ഉണ്ടായ മേഖലകളിൽ ആരോഗ്യവകുപ്പിന്റെ സർവേ തുടരുകയാണ് മെഡിക്കൽ ക്യാമ്പുകളൊക്കെയായി ആരോഗ്യവകുപ്പ് ഇടപെടൽ നടത്തുന്നുണ്ടോ എന്നാണ് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് സംസ്ഥാന കോൺഗ്രസിലെ തർക്കത്തിൽ അനുനയ നീക്കവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെയും എം പിമാരെയും കെ സി വേണുഗോപാൽ ചർച്ചയ്ക്ക് വിളിച്ചു അതേസമയം മത്സരിക്കാനില്ല എന്ന നിലപാട് കെ മുരളീധരൻ എം ആവർത്തിച്ചു നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും നിതിൻ ഇക്കാര്യത്തിൽ എന്തൊക്കെയാണ് പുതിയ നീക്കങ്ങൾ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനെ കേന്ദ്രീകരിച്ചാണല്ലോ ഈ ഏഴ് എം പിമാരുടെ പ്രതിഷേധം ആ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ ഏത് തരത്തിലാണ് എപ്പോഴാണ് കെ സി വേണുഗോപാൽ ഈ എം ചർച്ച നടത്തുന്നത് ഇപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കുന്നത് നിലവിലിപ്പോൾ എം പിമാരെല്ലാം തന്നെ പാർലമെന്റിന് ശേഷം കെ സി വേണുഗോപാലിന്റെ വസ്തു എത്തി കൂടിക്കാഴ്ച നടത്തും പ്രധാനമായും കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്നലെയാണ് കെ സുധാകരനെതിരെയും അതോടൊപ്പം തന്നെ കെ പി സി നേതൃത്വം നോട്ടീസ് നൽകിയതിന് രൂക്ഷമായ ഭാഷയിൽ കെ മുരീരൻ പ്രതികരിച്ചത് അത് മാത്രമല്ല കെ സി വേണുഗോപാലിനെ നേരിട്ട് കണ്ട് എം പിമാർ പരാതി നൽകിയിരുന്നു കീഴ്വഴക്കങ്ങൾ മറികടന്നുകൊണ്ടാണ് കെ പി സി ദുബാസ്വം നോട്ടീസ് നൽകിയതെന്ന ഒരു പ്രതികരണമാണ് അത്തരമൊരു പരാതിയാണ് കെ സി വേണുഗോപാൽ നൽകിയിരിക്കുന്നത് സ്വാഭാവികം ഇന്നത്തെ കൂടിക്കാഴ്ച ഇതടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കും അതോടൊപ്പം തന്നെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഏകപക്ഷമായ നിലപാടാണ് കെ പി സിന്റെ ഭാഗത്ത് സ്വീകരിക്കുന്നത് എന്ന ഒരു പരാതിയും എ പി മറന്നു നൽകിയിട്ടുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും നേതാക്കളെല്ലാം തന്നെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ദൌത്യമാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തും സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഒരു പരാതി നൽകി അടിയന്തര ഭാഗത്തും ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇത്തരമൊരു ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം പ്രത്യേകിച്ചും എം കെ രാഘവനും കെ മുഴുവനും നോട്ടീസ് നൽകിയ നിലപാടിൽ എ ഐ ഗ്രൂപ്പുകൾക്കെല്ലാം തന്നെ വലിയ അതൃപ്തിയുണ്ട് മാത്രമല്ല ഇരു നേതാക്കളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അതിനിടയിൽ താൻ മത്സരങ്ങത്തില്ല എന്ന് കഴിഞ്ഞ ദിവസം നിലപാട് പ്രഖ്യാപിച്ചിരുന്നു അത് ഇന്നും കെ മുഴുവിനെ ആവർത്തിച്ചിരിക്കുകയാണ് പക്ഷേ കോൺഗ്രസിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചു തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് വലിയ നേതാക്കളെല്ലാം ഉള്ളത് നിതിൻ ആണ്ൽ വിവരങ്ങൾ നൽകിയത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഏഴ് എം പിമാരാണ് എഐ സി സിക്ക് പരാതി നൽകിയത് ഹൈക്കമാൻഡ് ഈ പരാതി ഗൗരവത്തിൽ തന്നെ പരിഗണിക്കുകയാണ് പരാതി നൽകിയ എം പിമാരെ കെ സി വേണുഗോപാൽ ചർച്ചയ്ക്ക് വിളിച്ചു കെ പി സി സി അധ്യക്ഷനുമായും കെ സി വേണുഗോപാൽ ചർച്ച നടത്തുമെന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്തത് ലൈവ് ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം മാലിന്യ സംസ്കരണ പദ്ധതിയിൽ നിന്നും സോണ്ട ഇൻഫാടെക്കിനെ ഒഴിവാക്കിയത് കൊല്ലം കോർപ്പറേഷൻ ആയിരുന്നുവെന്ന് മേയർ പ്രസന്ന ഏണസ്റ്റ് കരാറിൽ മാറ്റം വന്നതുകൊണ്ടാണ് മാലിന്യ സംസ്കരണ ടെൻഡറിൽ നിന്നും മാറ്റിയത് സോണ്ടയെ ഒഴിവാക്കിയത് നന്നായി എന്ന ഇപ്പോൾ ബോധ്യമായെന്നും സി പി എം പ്രമുഖയായ മേയർ പറഞ്ഞു അവർ എഗ്രിമെന്റ് ഞങ്ങൾക്ക് ഡൗട്ട് തോന്നി നമ്മൾ ഒരു കോർപ്പറേഷനിലും നമ്മൾ കൊടുത്തു പോകുന്ന കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ വലിയ ചർച്ച ആണെന്നാണ് ഗവൺമെൻറ് തലത്തിൽ ചർച്ച അന്നത്തെ മേയർ പോയി ചർച്ച ചെയ്തതാണ് അവർ പറഞ്ഞത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പേയ്മെൻറ്റ് കൊടുക്കണം അഡ്വാൻസ് പേയ്മെൻറ്റ് അതുപോലെ തന്നെ പിന്നീട് അവർ സെക്യൂരിറ്റി തരത്തില്ലെന്ന് പറഞ്ഞു അപ്പം മറ്റുള്ള കോർപ്പറേഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പറ്റത്തില്ല അവർന്ന് ടെക്നോളജി നമ്മൾ കണ്ടില്ല അവരെന്ത് ചെയ്യുന്നതെന്ന് കാണുന്നില്ല പക്ഷേ അവർ ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു പിടിഭാശയിലേക്ക് വന്നപ്പം നമുക്കത് അംഗീകരിക്കാൻ സാധിച്ചില്ല പിന്നെ ഞങ്ങളത് കൃത്യമായിട്ട് കൗൺസിൽ വെച്ച് തന്നെ അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു ആർ അരുൺ രാജ് കൊല്ലത്തുനിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും അരുൺ ഇക്കാര്യത്തിൽ കോർപ്പറേഷൻ എടുത്ത തീരുമാനം അത് നന്നായി എന്ന് കോർപ്പറേഷൻ മേയർ തന്നെ സൂചിപ്പിക്കുന്നു ഈ കമ്പനിയുടെ പിടിവാശിക്ക് വഴങ്ങേണ്ടതില്ല എന്ന് ഏത് സാഹചര്യത്തിലാണ് കൊല്ലം കോർപ്പറേഷൻ തീരുമാനിച്ചത് വിജയകുമാർ രണ്ടായിരത്തി പതിനെട്ടിലാണ് സോൺഡ കമ്പനിയുമായി കൊല്ലം കോർപ്പറേഷൻ ഒരു കരാറിലേക്ക് എത്തുന്നത് ഈ കൊല്ലം അഷ്ടമുടിക്ക് സമീപം കുരികിപ്പുഴയിൽ കുമിഞ്ഞുകൂടിയ മാലിന്യം ഉടൻ നീക്കം ചെയ്യണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കമ്പനി പിന്നീട് കോർപ്പറേഷനെ സമീപിക്കുന്നത് ആ ഘട്ടത്തിൽ സോൺട്ര ഇൻഫോ വാദം പൂർണ്ണമായും ഇക്കാര്യത്തിൽ അവർ ഏറ്റെടുക്കാം പക്ഷേ ഇരുപത്തി ശതമാനം തുക മുൻകൂട്ടി നൽകണമെന്നായിരുന്നു കൊല്ലം കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടത് എന്നാൽ ഈ തുക നൽകാൻ കഴിയില്ല എന്ന് കൊല്ലം കോർപ്പറേഷൻ നിലപാടെടുത്തതോടെയാണ് ഈ കരാറിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത് ആവശ്യപ്പെട്ട ഡെപ്പോസിറ്റ് തുക നൽകാനാവില്ലെന്ന് കമ്പനി നിലപാടെടുത്തതോടെ കോർപ്പറേഷൻ ഈ കരാർ അവസാനിപ്പിക്കുകയും മറ്റൊരു കമ്പനിക്ക് കരാർ നൽകുകയുമായിരുന്നു ഇപ്പോൾ ഇക്കാര്യത്തിൽ താങ്കൾ അന്നിട്ട നിലപാട് ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു എന്ന് കൊല്ലം മേയർ കൂടിയായ പ്രസന്ന എണസ്റ്റ് ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട് അന്ന് ഈ കരാറിലടക്കം വലിയ രീതിയിലുള്ള പിടിവാഴ്ചയും ചില മാനദണ്ഡങ്ങളും ഈ കമ്പനി തന്നെ മുന്നോട്ട് വെച്ചു അതിൽ സംശയം തോന്നിയത് കൊണ്ടാണ് അല്ലെങ്കിൽ അക്കാര്യവുമായി മുന്നോട്ട് പോകാത്തത് എന്നതായിരുന്നു മേയർ നൽകിയിരിക്കുന്ന വിശദീകരണം യെസ് കൊല്ലത്തു നിന്ന് അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോടും സമാനമായ ചില പ്രശ്നങ്ങളുണ്ട് അവിടെ ഞെളിയൻപറമ്പിലെ മാലിന്യ സംസ്കരണത്തിനായി സോൺഡ്ര ഇൻഫ്രാടെക് കമ്പനിയുമായി കരാർ പുതുക്കേണ്ടതില്ലെന്ന് മേയർ ബീന ഫിലിപ്പ് അറിയിച്ചു നിലവിൽ സോൺഡ്രയുടെ പ്രവർത്തനത്തിൽ വേഗം പോരാ കോഴിക്കോട് കോർപ്പറേഷനോട് കമ്പനി അധിക തുക ആവശ്യപ്പെട്ടിട്ടില്ല കമ്പനിയുടെ മുൻപരിചയം നോക്കിയിരുന്നില്ലെന്നും കമ്പനിയിൽ വിശ്വാസം അർപ്പിച്ചാണ് പദ്ധതി ഏൽപ്പിച്ചതെന്നും മേയർ വിശദീകരിച്ചു അതുകൊണ്ട് ഇപ്പൊ ക്ലെയിം പറഞ്ഞാലും നമുക്കത് ഒന്നുകൂടി പരിശോധിക്കാതെ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കോർപ്പറേഷൻ അവർക്ക് ഒന്നര കോടിയേ കൊടുത്തിട്ടുള്ളൂ ഈ ബയോ മൈനിങ്ങിനും ക്യാപ്പിങ്ങിനും കൂടി ഞങ്ങൾ കൊടുക്കേണ്ടത് ഏഴ് കോടി രൂപയാണ് അതിലാകെ ഒന്നര കോടിയേ അവർക്കിപ്പോൾ കൊടുത്തിട്ടുള്ളൂ ക്യാപ്പിങ്ങിൻ്റെ പണി കുറച്ചുകൂടെ നടക്കേണ്ടതുണ്ട് ബയോ ബയോമൈനിങ്ങിൽ അവർ ഏതാണ്ട് കംപ്ലീറ്റ് ആയി കൂടെ ചെയ്യേണ്ടതുണ്ട് ബയോ മൈനിങ് നടത്തിയിട്ട് അവർ ആ വേസ്റ്റിനെ ഉണക്കി പൊടിച്ചപ്പോൾ അതിനകത്തുനിന്ന് വന്ന് അരിക്കും അവർ ആ അരിക്കുന്ന സമയത്ത് അവർക്ക് കിട്ടിയിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് അവിടെ കൂട്ടിയിട്ടത് ആ പ്ലാസ്റ്റിക്കിലാണ് ഇപ്പോൾ തീ ഉണ്ടായത് അതാണ് സംഭവിച്ചത് ദിലീപ് ദേവസ്യ കോഴിക്കോട് ഒന്ന് വിവരങ്ങൾ നൽകും ദിലീപ് കോഴിക്കോട്ടും ചില പ്രശ്നങ്ങളുണ്ട് ബ്രഹ്മപുരത്തിന്റെ ആശങ്ക നിലനിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാ നഗരസഭകളും തദ്ദേശ സ്ഥാപനങ്ങളും സോണ്ടയുമായുള്ള കരാറിൽ ചില പുനരാലോചനകൾ പുനഃപരിശോധനകൾ നടത്തുന്നു എന്ന വിവരമുണ്ട് അതിന്റെ ഭാഗമാണോ കോഴിക്കോട്ടെ ഈ നീക്കം ആ വിജയകുമാർ തീർച്ചയായും കോഴിക്കോട്ടുകാർക്കും ആശങ്കയുണ്ട് അതായത് കോഴിക്കോട്ടെ തന്നെ ഏറ്റവും കൂടുതൽ മാലിന്യ സംസ്കരണ കേന്ദ്രമാണ് വലിയ മാലിന്യ സംസ്കരണ കേന്ദ്രമാണ് നിലയംപറമ്പ് ഈ നിലയംപറമ്പിൽ കഴിഞ്ഞ ദിവസം ഒരു തീപിടുത്തം വരെ ഉണ്ടായിരുന്നു ഇവിടെയും കരാർ നൽകിയിരുന്ന സോണ്ട കമ്പനിക്കായിരുന്നു ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വിവാദമായി നിൽക്കുന്ന ഈ സോണ്ട കമ്പനിക്ക് തന്നെയായിരുന്നു കരാറ് നൽകിയിരുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് മേയർ പറഞ്ഞത് ഇവർക്കിനി കരാറ് പുതുക്കി നൽകുന്നില്ല എന്നുള്ള കാര്യങ്ങളടക്കം അത് ബയോ മൈനിങ് നടത്തുന്നതിന് വേണ്ടി കോഴിക്കോട് കോർപ്പറേഷൻ ഇവർക്ക് നൽകേണ്ട ഇവർക്ക് നൽകിയത് ഏഴ് കോടി രൂപയാണ് അതിൽ ഒന്നര കോടി രൂപയാണ് നിലവിൽ നൽകിയിരിക്കുന്നത് ബാക്കിയുള്ള തുക നൽകുന്നതിനെക്കുറിച്ചൊരു തീരുമാനമുണ്ടാകും ആ കാര്യത്തിലാണ് ഇനി ഇതാക്കേണ്ടത് അതിനുവേണ്ടി ഏപ്രിൽ മാസത്തിൽ ഒരു ചർച്ച നടത്തുമെന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത് മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി വൈദ്യുതിയാക്കി മാറ്റുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത് പക്ഷേ ഈ കാര്യം ബയോമൈനിങ് അടക്കം നടത്തുന്ന സോണ്ട കമ്പനിയുടെ നിർമ്മാണ വേഗതയെക്കുറിച്ചും മേയർ പറയുകയുണ്ടായി വളരെ മെല്ലെയാണ് അവരുടെ നിർമ്മാണം നടക്കുന്നത് വേഗത കുറഞ്ഞിരിക്കുന്നു അക്കാര്യത്തിലടക്കം ഒരു ആശങ്കയുണ്ട് ഇപ്പോൾ നിലവിൽ ഈ ബ്രഹ്മപുരത്തെ കാര്യങ്ങളടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ മേയർ ഇക്കാര്യത്തിൽ ഇനിയുള്ള ലൈസൻസ് ഇവർക്ക് പുതുക്കി നൽകുന്നില്ല സോണ്ട കമ്പനിയുമായി അധിക തുക അവർ ചോദിച്ചിട്ടില്ല എന്നും മേയർ പറഞ്ഞു എന്തായാലും ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഒന്നര കോടി രൂപ മാത്രമാണെന്നാണ് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് അറിയിച്ചിരിക്കുന്നത് വിജയകുമാർ കോഴിക്കോട് ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രതിഷേധം പാർലമെന്റ് നടപടികളെ ഇന്നും പ്രക്ഷുബ്ധമാക്കി രാഹുൽ ഗാന്ധി സഭയിൽ മാപ്പ് പറയണമെന്ന് ഭരണപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗവും അദാനി വിഷയങ്ങളുമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് ഓസ്കാർ അവാർഡ് ജേതാക്കളെ രാജ്യസഭ അഭിനന്ദിച്ചു ആർ രാധാകൃഷ്ണൻ കൂടുതൽ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നടക്കെ തുടർച്ചയായ ദിവസങ്ങളിൽ ഭരണപക്ഷം തന്നെ സഭയിൽ ഒരു വിഷയം ഉന്നയിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ലണ്ടൻ പ്രസംഗം അതിന്നും വലിയ ചർച്ചയ്ക്ക് വഴി വയ്ക്കുന്നു ഇതിൽ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടതില്ല വിട്ടുവീഴ്ച വേണ്ടതില്ല രാഹുൽ ഗാന്ധി മാപ്പ് പറയുന്നത് വരെ ഇതേ നിലപാട് തുടരാൻ ഭരണപക്ഷവും തീരുമാനിച്ചു എന്ന് വേണമോ നമ്മൾ കരുതാൻ വിജയൻ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗങ്ങൾ സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ ഒരു തീരുമാനം സഭാധ്യക്ഷന്മാർ കൈക്കൊള്ളേണ്ട ദിവസമായിരുന്നു പക്ഷേ അതിലേക്ക് കടക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ വലിയ രീതിയിലുള്ള ബഹളം രണ്ടു സഭകളിലും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഉണ്ടായി തുടർന്ന് സഭാ നടപടികൾ ഉച്ചവരെയും പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ചേർത്തപ്പോൾ നാളെ വരെയും നിർത്തിവെയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വന്നത് ലോക്സഭയിലാണ് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായത് സഭ സമ്മേളിച്ച ഘട്ടത്തിൽ തന്നെ ഇന്ന് പതിനൊന്ന് മണിക്ക് സമ്മേളിച്ച ഘട്ടത്തിൽ തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷ നിരയിൽ നിന്ന് ഈ കേന്ദ്ര ഏജൻസികളുടെ ദുരുപയോഗം അടക്കമുള്ള വിഷയങ്ങളിൽ ഉണ്ടായി രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നാവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വച്ചിരുന്നു ഇക്കാര്യത്തിലും നിലപാടുണ്ടായില്ല ഇതിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു എന്നാൽ ഭരണപക്ഷ ബെഞ്ചുകളിൽ നിന്ന് ട്രഷറി ബെഞ്ചുകളിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കപ്പെട്ടു അദ്ദേഹം പാർലമെന്റ് അംഗത്വത്തിന്റെ എല്ലാ പവിത്രതയും കളയുന്ന പ്രതികരണമാണ് നടത്തിയത് എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് തുടർന്ന് സഭ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും പതിനൊന്ന് മണിക്ക് സമ്മേളിച്ച സഭ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയും രണ്ട് മണിക്ക് സമ്മേളിച്ചപ്പോൾ പിന്നീട് ഇന്നത്തേക്കും സമ്മേളനം ഉപേക്ഷിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് രാജ്യസഭയിൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം ഈ ഓസ്കാർ പുരസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഭിനന്ദന പ്രസംഗങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ലോക്സഭയുടെ സമാനമായിട്ടുള്ള സാഹചര്യമാണ് കാണാൻ സാധിച്ചത് നാളെയായിരിക്കും ഇനി രണ്ട് സഭകളും സമ്മേളിക്കുന്നത് വിജയ് എസ് പ്രതിപക്ഷ ബഹളം ഇരുസഭകളെയും തടസ്സപ്പെടുത്തി ഒപ്പം ലോക്സഭയിൽ ഭരണമുന്നണിയും രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർത്തി ഭോപ്പാൽ വിഷവാതക ദുരന്ത കേസിൽ കേന്ദ്ര സർക്കാരിന്റെ തിരുത്തൽ ഹർജി സുപ്രീം കോടതി തള്ളി കൂടുതൽ നഷ്ടപരിഹാരം ഈടാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് കോടതി തള്ളിയത് കേന്ദ്ര സർക്കാരിന് സംഭവിച്ച ഗുരുതരമായ വീഴ്ചകളാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിന് അടിസ്ഥാനമെന്ന് കോടതി നിരീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഭോപ്പാൽ വാതക ദുരന്തത്തിന്റെ ഇരകൾ ഇരകൾക്ക് കനത്ത തിരിച്ചടിയാണ് സുപ്രീം കോടതിയുടെ ഈ തീരുമാനം ആർ രാധാകൃഷ്ണൻ വിവരങ്ങൾ നൽകും കേന്ദ്ര സർക്കാരിന്റെ ഈ കാര്യത്തിൽ എന്ത് വീഴ്ചയുണ്ടായി എന്നാണ് ഈ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയത് ഒരു തിരുത്തൽ ഹർജി സമർപ്പിക്കുമ്പോൾ അതിന് അത്യാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൃത്യമായി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഹർജിക്ക് പ്രസക്തിയുള്ളൂ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഹർജി സമർപ്പിക്കാൻ യോഗ്യതയില്ലാത്ത കക്ഷിയായി മാറിയിരിക്കുന്നു എന്ന നിരീക്ഷണമാണ് പ്രധാനപ്പെട്ടതായി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അതിന് കാരണവും സുപ്രീം കോടതി പറയുന്നുണ്ട് വലിയ വീഴ്ചകൾ ഈ ഭോപ്പാൽ വാതക ദുരന്തത്തെ തുടർന്ന് ഈ ഇതിൻ്റെ ഇരകളായി മാറിയവരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി ഇവർക്ക് നഷ്ടപരിഹാരം വാങ്ങി നൽകുന്നതും പ്രഖ്യാപിക്കുന്നതും അടക്കമുള്ള വിഷയങ്ങളിൽ അടക്കം കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള വീഴ്ചകളാണ് അതൊരു പക്ഷേ അന്ന് മുതലുള്ള സർക്കാരുകൾ വലിയ വീഴ്ചകളാണ് കാട്ടി വന്നത് അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഒരു കരാറുണ്ടാക്കുന്നു അതിനുശേഷം ആ കമ്പനിയുമായിട്ട് ധാരണയുണ്ടാക്കി നഷ്ടപരിഹാരത്തിൻ്റെ അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു അവസാന തീരുമാനത്തിലേക്ക് എത്തുന്നു അതിനുശേഷം വലിയ രീതിയിലുള്ള പിഴവാണ് അല്ലെങ്കിൽ ഈ ഇരകൾ അനുഭവിക്കുന്നത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് എന്ന് ബോധ്യപ്പെടുന്ന ഘട്ടത്തിൽ വീണ്ടും ഈ കരാറുണ്ടാക്കി കമ്പനിയോട് തന്നെ അഥവാ ഒത്തുതീർപ്പിൽ എത്തിച്ചേർന്ന വിഷയത്തിൽ തന്നെ പിന്നീടൊരു പുനഃപരിശോധന വേണം എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് നീതിയുടെ താല്പര്യത്തിന് എതിരാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം ഇവിടെ വീഴ്ച പറ്റിയത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്താണ് ആ വീഴ്ച കാണാതെ മറ്റൊന്നും ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാനായി സാധിക്കില്ല എന്ന കർശന നിരീക്ഷണമാണ് സുപ്രീം കോടതി എടുത്തത് തീർച്ചയായിട്ടും ഈ ഭോപ്പാൽ വാതക ദുരന്ത ഇരകളുടെ കാര്യത്തിൽ സുപ്രീം കോടതി അനുഭാവപൂർണമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് ഇത് ഈ ഒരു സമീപനത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന് തീർച്ചയായിട്ടും ഈ പുനരധിവാസം കേന്ദ്ര സർക്കാരിന്റെ ഒരു ബാധ്യത കൂടിയാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് വിജയ് യെസ് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചകളാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയത് വാതക ദുരന്തത്തിന്റെ ഇരകൾക്ക് അത് കനത്ത തിരിച്ചടിയാവുകയും ചെയ്തു സുപ്രീം കോടതിയുടെ ഉത്തരവ് അവരെ സംബന്ധിച്ചിട്ടും ആശ്വാസം പകരുന്നതല്ല ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി കരാർ തുക നൽകണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് അയച്ച അദാനി ഗ്രൂപ്പ് തുക നൽകാൻ വൈകിയാൽ നിർമ്മാണം പ്രതിസന്ധിയിലാകുമെന്ന് തുറമുഖ സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു സഹകരണ ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത തുക അടിയന്തരമായി നൽകാനാണ് സർക്കാരിൻ്റെ ആലോചന ആദിൽ പാലോട് വിവരങ്ങൾ നൽകും ആതിൽ ഈ പുലിമുട്ട് നിർമ്മാണത്തിന് അതിൻ്റെ വിഹിതം സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ഏതാണ്ട് മുന്നൂറ്റി കോടി രൂപയാണ് അത് നൽകണമെന്ന് നേരത്തെയും ഈ അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടതായി വാർത്തകളുണ്ടായിരുന്നു ഒടുവിൽ ഒരു കത്ത് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ചില നീക്കങ്ങൾ ചില അടിയന്തര നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു എന്ന് വേണമോ നമ്മൾ കരുതാൻ ഉറപ്പായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും കാരണം ഫെബ്രുവരി ഒൻപതിനാണ് ഇത് സംബന്ധിച്ച് ആദ്യ കത്ത് നൽകുന്നത് അത് ഔദ്യോഗികമായ കത്തായി വേണം വിലയിരുത്താൻ ഫെബ്രുവരി ഒൻപതിന് നൽകിയ കത്തിൽ പുലിമുട്ടിന് പുലിമുട്ട് നിക്ഷേപത്തിന്റെ തുക നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നതാണ് തുറമുഖ കരാറിലെ പ്രധാന വ്യവസ്ഥ മുപ്പത് ശതമാനം തുൽ പുലിമുട്ട് നിക്ഷേപം പൂർത്തിയായാൽ ഇരുപത്തി അഞ്ച് ശതമാനം പണം നൽകണം എന്നുള്ളതാണ് വ്യവസ്ഥ ഈ ഇനത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് സർക്കാർ അദാനി ഗ്രൂപ്പിന് നൽകേണ്ടത് ഫെബ്രുവരി ഒൻപതിന് തന്നെ ഇത് സംബന്ധിച്ച് ക്ലിയറൻസ് എല്ലാം ലഭിച്ചിരുന്നതാണ് മുപ്പത് ദിവസം പിന്നിടുമ്പോഴും പണം ലഭിച്ചില്ല എന്നാരോപിച്ചാണ് പുതിയ കത്ത് കൂടി അദാനി ഗ്രൂപ്പ് സർക്കാരിന് നൽകുന്നത് പണം അനുവദിച്ച് കിട്ടിയില്ലെങ്കിൽ നിർമ്മാണത്തിന്റെ പുരോഗതി പ്രതിസന്ധിയിലാവും അത് കാലതാമസം ഉണ്ടാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പോർട്ട് സെക്രട്ടറിക്ക് തുറമുഖ സെക്രട്ടറിക്ക് അദാനി ഗ്രൂപ്പ് കത്ത് നൽകിയിരിക്കുന്നത് അതിനിടെ ഈ പ്രധാനപ്പെട്ട കത്ത് കത്തിന്റെ പശ്ചാത്തലത്തിൽ തിടുക്കപ്പെട്ട നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് തുറമുഖ വകുപ്പ് ഇന്നലെ തന്നെ ഇന്നലെയാണ് കത്ത് നൽകിയത് ഇന്നലെ തന്നെ കെ എസ് എഫ് സിയുമായി ഒരു പ്രാഥമിക ചർച്ച നടത്തിയിരുന്നു കോടിയെങ്കിലും വാങ്ങി അദാനി ഗ്രൂപ്പിനെ ഈ പരിഭവം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് മുന്നിൽ കാണുന്നത് എന്നാൽ അത് പരാജയപ്പെടുകയായിരുന്നു ആ ചർച്ച സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്നതാണ് ഇനിയുള്ള ആലോചന നാളെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകും എന്നറിയുന്നു ഏതായാലും പ്രധാന ഈ പണം കൊടുത്തില്ലെങ്കിൽ പിന്നീട് അദാനി ഗ്രൂപ്പുമായുള്ള ബന്ധം ഉലയും എന്നുള്ളൊരു പ്രതിസന്ധി ഒപ്പം തന്നെ ഈ ഒക്ടോബർ ആദ്യം ആദ്യം ക്ഷമിക്കണം ഈ മാസം ഈ വർഷം ഒക്ടോബറിൽ തന്നെ കപ്പൽ എത്തിക്കും എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ വാഗ്ദാനം അത് പാളുമോ എന്നൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഏതായാലും പണം നൽകാനുള്ള തിടുക്കപ്പെട്ട നീക്കങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ആശങ്കയറിയിച്ചുള്ള കത്തും മുന്നിൽ നിൽക്കുന്നു വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായ പുലിമുട്ട് നിർമ്മാണത്തിന് സർക്കാരിൻ്റെ വിഹിതം ഏതാണ്ട് മുന്നൂറ്റി നാല്പത്തി ഏഴ് കോടി രൂപയാണ് അത് നൽകണം അടിയന്തിരമായി അത് വൈകിയാൽ നിർമ്മാണ പ്രതിസന്ധിയിലാകുമെന്ന് തുറമുഖ സെക്രട്ടറിക്ക് അയച്ച കത്തിൽ അദാനി ഗ്രൂപ്പ് ചൂണ്ടിക്കാട്ടുന്നു ഈ കത്ത് കിട്ടിയതോടെ സഹകരണ ബാങ്കുകളിൽ നിന്നൊക്കെ കടമെടുത്ത് തുക അടിയന്തിരമായി നൽകാൻ സർക്കാർ നടപടി തുടങ്ങി പദ്ധതിയുടെ നിർമ്മാണം വൈകുന്നു എന്ന ആശങ്ക സർക്കാരിനുള്ളതുകൊണ്ട് വേഗത്തിൽ അതിൻ്റെ തുടർ നീക്കങ്ങളിലേക്ക് കടന്നു എന്നാണ് അതിൽ പാലോട് തിരുവനന്തപുരത്തു റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരുന്ന വാഹനങ്ങൾക്ക് തീയിട്ട പ്രതി പിടിയിലായി പുതിയതൊരു സ്വദേശി ഷമീമിനെയാണ് പോലീസ് സാഹസികമായി പിടികൂടിയത് അഞ്ചു വാഹനങ്ങൾ കത്തിച്ച പ്രതിക്കെതിരെ ഇരുപത്തിനാല് കേസുകളുണ്ടെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി ഷമീമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് രാവിലെ ഒരു ഇൻഫോർമേഷനി ഭാഗമായിട്ട് നടത്തിയത് ആ റെയ്ഡ് നടത്തിട്ട് അയാൾ കസ്റ്റഡിയിൽ എടുത്തു ഇപ്പോ നമ്മുടെ കസ്റ്റഡിയിൽ ആണ് ഉള്ളത് ഈ ചാണ്ടി ഷമീം ഹിസ്റ്ററി നമുക്ക് നോക്കിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു സ്ഥിരം ഒരു ക്രിമിനൽ ആണ് സജോ വിവരങ്ങൾ നൽകും സജോ ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് എന്തൊക്കെ വിവരങ്ങൾ പോലീസ് ഔദ്യോഗികമായി പങ്കുവച്ചു ഈ കേസിൽ വിജയകുമാർ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് കണ്ണൂർ വളപട്ടണം സ്റ്റേഷൻ കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കയറി പ്രതിയായ ഷമീം വാഹനങ്ങൾക്ക് തീയിട്ടത് ഷമീമിൻ്റെ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കാണ് തീയിട്ടത് അഞ്ച് വാഹനങ്ങൾ കത്ത് നശിച്ചു ഇന്നലെ കൂടിയാണ് ഷെമീമും സഹോദരൻ ഷംസിയും കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് നേരത്തെ ഷമീം കാപ്പാ തടവുകാരനായിരുന്നു പുറത്തിറങ്ങി കാപ്പാ തടവുകാരനായ ഷമീമിനെ ദുരന്തമായി നിരീക്ഷിക്കുകയും സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സമൻസ് നൽകുകയും ഒക്കെ പോലീസ് ചെയ്തിരുന്നു ഇതിലെ പ്രകോപനമാണ് സ്റ്റേഷനിലെത്തി പ്രതിഷേധിക്കാൻ ഇരുവരെയും പ്രേരിപ്പിച്ചത് അതൊരു സ്വാഭാവിക നിരീക്ഷണ പ്രക്രിയയുടെ ഭാഗമാണ് എന്തായിരുന്നു പോലീസ് വാദം പക്ഷേ സ്റ്റേഷനിലെത്തി പ്രതിഷേധിക്കുകയും പോലീസുകാരെ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിൽ ഷമീമിൻ്റെ സഹോദരൻ ഷംസിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിന്നാലെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ പ്രകോപനമാണ് ഷമീമിനെ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ അതിക്രമിച്ച് കയറി വാഹനങ്ങൾക്ക് തീടാൻ പ്രേരിപ്പിച്ചത് എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ പറയുന്നത് ഇത് പക്ഷേ വലിയൊരു ദുരന്തം तम തലനാരൊഴിക്കാണ് ഒഴിവായത് സ്റ്റേഷൻ കോമ്പൗണ്ടിനോട് ചേർന്ന് തന്നെ അതായത് എസ് ഐയുടെ ക്യാബിനും ഒപ്പം സി എയുടെ ക്യാബിനും ഒക്കെ പ്രവർത്തിക്കുന്ന സ്റ്റേഷൻ വളപ്പിലാണ് വലിയ തീപിടുത്തം ഉണ്ടായത് ഒരു കുറച്ച് സമയം കൂടി വൈകിയിരുന്നെങ്കിൽ സ്റ്റേഷനിലേക്ക് തീ പടർന്നതിനഗ്നിശമന സേന എത്തി തീ അണച്ചതാണ് ഏതായാലും ഈ ഒരു സംഭവത്തിന് പിന്നാലെ ഷെമീം അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു പിന്നീട് കോട്ടക്കുന്ന് കോട്ടക്കുന്നിലുള്ള ഒരു ഇരുതില കെട്ടിടത്തിൽ ഒളിവിൽ താമസിക്കുകയാണ് ചെയ്തത് ഷമീം ഏതാണ്ട് ഇരുപത്തിനാല് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഈ സംഭവത്തിന് പിന്നാലെ കാപ്പ ചുമത്തലുള്ള ീക്കം ഇതിനകം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം സ്റ്റേഷൻ ആക്രമണം പോലീസുകാരെ ആക്രമിച്ചു പൊതുമുതൽ നശിപ്പിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ആണ് തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഷമീമിനെതിരെ കേസെടുത്തിരിക്കുന്നത് പക്ഷേ നിരന്തരമായി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിരുന്നു കാപ്പ ചുമത്തിയിട്ടുണ്ട് അതിനുശേഷം പുറത്തിറങ്ങിയിട്ടും ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഷമീം പങ്കെടുത്തു ഒപ്പം ഈ സ്റ്റേഷനിലെത്തി വാഹനത്തിന് തീയിട്ടതിന് ശേഷവും സമൂഹ മാധ്യമങ്ങളിൽ പോലീസുകാരുടെ കൈവെട്ടും എന്നതടക്കമുള്ള ഭീഷണി ഭീഷണി പോസ്റ്റുകൾ പങ്കുവെക്കുകയും ചെയ്യും പിന്നാലെ ഈ ലൊക്കേഷൻ മനസ്സിലാക്കിയാണ് വലിയ സമ്മർദ്ദം ശക്തമായതിന് പിന്നാലെയാണ് പോലീസ് അവിടെ എത്തി ബലം പ്രയോഗിച്ച് പിടികൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം കാപ്പി ഉൾപ്പെടെ ചുമത്താനുള്ള നടപടികൾ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയുണ്ട് എന്ന് കണ്ടെത്തിയാൽ അപ്രകാരമുള്ള നടപടികളും സ്വീകരിക്കുമെന്നാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത് വിജയകുമാർ യെസ് സജോ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നാണ് പോലീസ് പറയുന്നത് അതി സാഹസികമായാണ് വള്ളപട്ടണം പ്രതിയെ പിടികൂടുകയും ചെയ്തത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ പരാതിയിൽ ബംഗളൂരു പോലീസ് വിജേഷ് പിള്ളയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു വിജേഷ് ഭീഷണിപ്പെടുത്തിയെന്നാണ് സ്വപ്നയുടെ പരാതി നേരത്തെ പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് സ്വപ്നയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു മനേഷ് മൂർത്തി വിവരങ്ങൾ നൽകും മനീഷ് എന്താണ് ഇക്കാര്യത്തിൽ കർണാടക പോലീസിന്റെ അടുത്ത നീക്കം ഈ വിജേഷ് പിള്ളയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടോ തുടർ നടപടികളിലേക്ക് കടക്കേണ്ടതില്ലേ വേഗത്തിൽ തന്നെ പോലീസിന് അല്ലേ വിജയകുമാർ നേരത്തെ തന്നെ അതായത് പ്രാഥമിക അന്വേഷണം മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്നാണ് കെ ആർപുര പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് സ്വപ്നയുടെ പരാതി ലഭിച്ചിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു എന്ന പരാതിയിൽ സ്വീകരിക്കേണ്ട പ്രാഥമിക നടപടികളെല്ലാം സ്വീകരിച്ചു അന്ന് തന്നെ വിജേഷ് പിള്ളയോട് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെയും ഹാജരായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ എഫ് ഐ ആർ ഇട്ടുകൊണ്ട് തന്നെ കേസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് ആഹ് നേരത്തെ തന്നെ സ്വപ്ന സുരേഷ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ കർണാടക പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഹോട്ടലിൽ എത്തി അതായത് വിജേഷ് പിള്ളയും സ്വപ്ന സുരേഷും കണ്ട ഹോട്ടലിൽ എത്തി അവിടെ വെച്ച് തെളിവെടുപ്പ് നടത്തി അവിടെ വെച്ച് തന്റെ മൊഴിയെടുത്തു മാത്രമല്ല റിസപ്ഷനിൽ നിന്നും വിജേഷ് ഒപ്പം ഒരാൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി പോലീസിൽ ലഭിച്ചിട്ടുണ്ട് അതാരാണ് അയാളെ കുറിച്ചുള്ള അന്വേഷണം കൂടി നടത്തണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സ്വപ്ന ഒരിക്കൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതാണ് അതിന് പിന്നാലെ കേരപുര പോലീസിൽ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ പോലീസിൽ നിന്നും അറിയിച്ചത് പ്രാഥമിക നടപടികൾ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് പക്ഷേ ഈ ഒരു ഇപ്പോൾ വിജേഷ് പിള്ള ഹാജരാവാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ ഇട്ടുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്താനുള്ള തീരുമാനം

ആയിരത്തി നാനൂറ്റി അൻപത്തൊന്ന് ഗ്രാം സ്വർണം പിടികൂടി കാസർകോട് ചൂരി സ്വദേശി അബ്ദുൽ ലത്തീഫ് ചട്ടഞ്ചാൽ സ്വദേശി സൽമാൻ ഫാരിസ് എന്നിവരിൽ നിന്നാണ് സ്വർണം പിടികൂടിയത് ഡിആർ ഐയും കസ്റ്റംസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇത്രയും സ്വർണം കണ്ടെത്തിയത് സജോ ദേവസ്യ വിവരങ്ങൾ നൽകും സജോ സംയുക്ത പരിശോധനയിൽ രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇവർ ഈ സ്വർണക്കടത്ത് സംഘത്തിലെ കാരിയർമാരാണോ അതോ അതിലെ പ്രധാനപ്പെട്ട കണ്ണുകളാണോ വിജയകുമാർ കഴിഞ്ഞ ഒരു മാസത്തെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂർ വിമാനത്താവളം വഴി മാത്രം കടത്താൻ ശ്രമിച്ച പതിമൂന്ന് കോടി രൂപയുടെ സ്വർണമാണ് കസ്റ്റംസും ഡി ആർ ഐയും ചേർന്ന് പോലീസും ഒപ്പം എയർപോർട്ട് പോലീസും ചേർന്ന് പിടികൂടിയിട്ടുള്ളത് അത്രയും ഉയർന്ന അളവിലുള്ള സ്വർണം കണ്ണൂർ വിമാനത്താവളം വഴി കടത്താൻ മാത്രം കടത്ത് സംഘ സംഘങ്ങൾ പരിശ്രമിക്കുന്നുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതായത് മറ്റ് വിമാനത്താവളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കണ്ണൂർ വിമാനത്താവളത്തെ കടത്ത് സംഘങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്നു പുതിയ പല മാർഗങ്ങളും അവർ അവലംബിക്കുന്നു എന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം സ്വർണത്തിന് രൂപമാറ്റം വരുത്തി പല രൂപത്തിൽ പല മാർഗങ്ങളിൽ അതായത് സാധാരണഗതിയിൽ ശ്രമിക്കുന്നത് ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി മലദ്വാരത്തിൽ കടത്താൻ ശ്രമിക്കുന്നു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ബാഗേജ് ഡ്രസ്സ് ശരീരത്തിന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ കടത്താനുള്ള ശ്രമമാണ് എൺപത്തി ലക്ഷം രൂപ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഏതാണ്ട് ഒരു കോടിയോളം രൂപയുടെ സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടെയും കസ്റ്റംസ് പിടികൂടിയിരുന്നു ഇന്ന് പിടികൂടിയത് രണ്ട് പേരിൽ നിന്നായി എൺപത്തി ലക്ഷം രൂപ വില വരുന്ന ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് ഗ്രാം സ്വർണ്ണമാണ് പിടികൂടിയത് കാസർഗോഡ് ചൂരി സ്വദേശി അബ്ദുൾ ലത്തീഫ് കാസർഗോഡ് ചട്ടഞ്ചാൽ സ്വദേശി സൽമാൻ ഫാരിസ് എന്നിവരാണ് ഡി ആർ എയും കസ്റ്റംസും നടത്തിയ സംയുക്ത പരിശോധനയിൽ പിടിയിലായത് അതിൽ ഒരു സോ സോക്സിനകത്ത് അതായത് ഷൂവിനകത്ത് രൂപമാറ്റം വരുത്തിയതിനു ശേഷം പ്ലാസ്റ്റിക് കവറിലാക്കി കാലിൽ ഒട്ടിക്കുന്നതിന് ശേഷം സോക്സ് ധരിച്ചതിന് മുകളിൽ ഷൂ ധരിച്ചാണ് ഒരാൾ എത്തിയത് മറ്റൊരാൾ സമാനമായ രീതിയിൽ പേസ്റ്റ് രൂപത്തിലാക്കി നോൺ സ്റ്റിക്ക് കുക്ക് വെയറിൻ്റെ അകത്ത് ഇപ്പോൾ പേസ്റ്റ് രൂപത്തിലാക്കി ആണ് കടത്താൻ ശ്രമിച്ചത് സമാനമായ രീതിയിൽ വസ്ത്രങ്ങളിലടക്കം പേസ്റ്റ് രൂപത്തിലാക്കി തേച്ച് പിടിപ്പിക്കുന്നു അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾക്കകത്ത് പൊടി രൂപത്തിലാക്കി സൂക്ഷിക്കുന്നു ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കകത്ത് സൂക്ഷിക്കുന്നു അങ്ങനെ പലവിധ മാർഗ്ഗങ്ങൾ കടത്ത് സംഘങ്ങൾ അവലംബിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കി തന്നെ ഇത്തരത്തിൽ പലവിധ മാർഗ്ഗങ്ങൾ കടത്ത് സംഘങ്ങൾ അവലംബിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കസ്റ്റംസ് പരിശോധന ഊർജിതമാക്കുകയും കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട് പലപ്പോഴും സംശയം തോന്നി പരിശോധിക്കുന്ന പലരും അവർ വിമാ പല ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളിൽ നിന്നാണ് കൂടുതലും സ്വർണം പിടികൂടുന്നത് അവർ ഇത്തരത്തിൽ അവർ കൊണ്ടുവരുന്ന ബാഗേജിനൊപ്പം കൊണ്ടുവരുന്ന പല പലവിധ സാധനങ്ങൾക്കകത്ത് പല വിധത്തിൽ രൂപമാറ്റം വരുത്തി സ്വർണം കടത്താനാണ് ശ്രമിക്കുന്നത് ഏറ്റവും ഒടുവിലെ പിടികൂടലാണ് ഇത് പക്ഷേ ഈ രൂപത്തിൽ പലതരത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് താരതമ്യേന മറ്റ് വിമാനത്താവളങ്ങളിലായിരുന്നു നേരത്തെ കൂടുതൽ കരിപ്പൂരും കൊച്ചിയുമൊക്കെ കേന്ദ്രീകരിച്ച് കൂടുതൽ സ്വർണം പിടികൂടുന്ന സംഭവങ്ങളുണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ഒരു മാസത്തെ കണക്ക് മാത്രം ഞെട്ടിപ്പിക്കുന്നതാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പരിശോധന ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കസ്റ്റംസും ഡിആർഐയും ഒക്കെ വ്യക്തമാക്കുന്നത് ആ നിലയ്ക്ക് കണ്ണൂർ വിമാനത്താവളം കേന്ദ്രീകരിക്കാനുള്ള പലവിധ കാരണങ്ങളുണ്ട് മംഗളൂരുവിലേക്കും ബാംഗ്ലൂരിലേക്കും മൈസൂരുവിലേക്കും ഒക്കെ അതായത് ഇതര സംസ്ഥാനത്തേക്ക് ഏറ്റവും അടുത്ത ഒരു മാർഗമാണ് എന്നതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കടത്ത സംഘങ്ങളുടെ ഈ രൂപത്തിലുള്ള പ്രവർത്തനം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കസ്റ്റംസ് നടത്തിയ പരിശോധനയ്ക്ക് ഫലവും ഉണ്ടായിട്ടുണ്ട് ഒരു മാസത്തിനിടെ പതിമൂന്ന് കോടിയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ ഒരു കോടിയിലധികം രൂപയുടെ സ്വർണവും പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു പലവിധ മാർഗങ്ങൾ ശരീരത്തിലടക്കം

കരുവാര സ്വദേശി സൗമ്യയാണ് ജീപ്പിൽ പ്രസവിച്ചത് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു പ്രസവം അമ്മയ്ക്കും കുഞ്ഞിനും മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല നിഖിൽ പ്രമേശ് പാലക്കാട് ഒന്ന് വിവരങ്ങൾ നൽകും നിഖിൽ ഈ മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങൾ യാത്രാ ദുരിതം അതുപോലെ ഈ ഘട്ടങ്ങളിൽ ആശുപത്രി സൗകര്യങ്ങളില്ലാത്തത് ആംബുലൻസ് സൗകര്യങ്ങളില്ലാത്തതിലൊക്കെ അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന ഏറ്റവും ഒടുവിലത്തെ സംഭവമാണല്ലോ ഇതല്ലേ അങ്ങനെ പൂർണ്ണതോതിൽ പറയാൻ കഴിയില്ല വിജയകുമാർ നേരത്തെ സമാനമായ രീതിയിൽ വാഹനങ്ങളിലൊക്കെ ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യേ ഗർഭിണികളായ സ്ത്രീകൾ പ്രസവിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട വീഴ്ചകൾ എന്നുള്ളത് ഒന്ന് ഈ എസ് സി പ്രൊമോട്ടറെ ഒന്നും തന്നെ ഇവർ വിവരം അറിയിച്ചിരുന്നില്ല മറ്റൊന്ന് ആംബുലൻസ് സൗകര്യം ഇവർ ആവശ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നിഖിൽ തുടരുക നിഖിൽ തുടരുക നിഖിലേക്ക് മടങ്ങി വരാം അല്പസമയത്തിനകം ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ മേയർ ട്വന്റി ഫോറുമായി സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ മാത്രമല്ല ഞാനൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അതിൽ ഫോർജറി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം പിടിക്കാം അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഉദ്യോഗസ്ഥന്മാർ അതിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാൻ ഒരു കാര്യത്തിൽ ഉറപ്പ് ഉറച്ചു നിൽക്കുന്നു സോണ്ട വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് കത്ത് കൊടുത്തോണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം സോണ്ടയ്ക്കുണ്ട് കാരണം അവരത് നോക്കണം അവർ അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങൾ പരിശോധിക്കാനും ഇപ്പോൾ കോർപ്പറേഷൻ എന്തെങ്കിലും ചെയ്തു എന്നൊക്കെയുള്ളത് നമുക്ക് പരിശോധിക്കാം വേറെ നോക്കാം പക്ഷേ ഈ ഇന്നലെ അദ്ദേഹം പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത് ഇത് മീതെയിൻ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് ഫുഡ് വേസ്റ്റിൽ നിന്നാണ് സി അവിടെ ബയോ മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോസസ്സ് അതിനകത്ത് പ്ലാസ്റ്റിക് ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ ഫുഡ് ഫുഡുണ്ട് ലെഡുണ്ട് ഏവൺ ബയോ മെഡിക്കൽ വേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാവരും കയറിയപ്പോൾ കണ്ടതല്ലേ ആ കുന്നിലിൻ്റെ മുകളിൽ ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള വേസ്റ്റ് ആണ് അവർ കിടക്കുന്നത് ബയോമെയിൻ നമ്മൾ ചെയ്യുന്നത് തന്നെ ഇതിനെല്ലാം വേർതിരിക്കാൻ വേണ്ടിട്ടാണല്ലോ അപ്പൊ സ്വാഭാവികമായും ഒരു കമ്പനി ഇത്രയും വലിയ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഈ ഫയർ ഫൈറ്റിങ് സംവിധാനങ്ങൾ ചെയ്യാനുള്ള ഒരു ബാധ്യത അവർക്ക് ഉണ്ടെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അല്ല അതുകൊണ്ടായിരിക്കാം കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്തത് അതിനിപ്പോ സോണ്ട പറയുന്ന ഒരു മറുപടി കരാറിൽ അങ്ങനെ ഇല്ലെന്നാണ് കരാറിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇപ്പോ അവരുടെ വർക്കിന്റെ ഭാഗമായി സംഭവിക്കുന്ന എന്തെങ്കിലും ഫയർ അതായത് അവരുടെ തൊഴിലാളി വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇത് മീതൻ ഗ്യാസ് അല്ല അല്ലാതെ തന്നെ ഇപ്പൊ എന്തെങ്കിലും ഒരു തീ അവരറിയാതെ ആയി വന്നാൽ ആ ഉത്തരവാദിത്തം അവർക്ക് ഉണ്ടാവും ആ ടെൻഡറിലും ഉണ്ടാവും അഗ്രിമെന്റിലും ഉണ്ടാവും ഇപ്പൊ ഫയർ എവിടെയാണ് ആദ്യം വന്നത് അപ്പൊ കമ്മീഷൻ റിപ്പോർട്ടിൽ അറിയാൻ പറ്റുവല്ലോ ഇപ്പൊ സോണ്ട പറയുന്നു വേറെ എവിടെയോ ആണ് തീ പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇത്തരം കൺക്ലൂഷൻസിലേക്ക് ഒന്നും പോകാൻ തയ്യാറല്ല കാരണം കമ്മീഷൻ വളരെ സുതാര്യമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ആ അന്വേഷണം പുറത്തു വരട്ടെ അപ്പൊ ആ അന്വേഷണത്തിൽ വരുമല്ലോ എവിടെയാണ് ഫയർ ഉണ്ടായതെന്നുള്ളത് പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സോണ്ട വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ ഫയർ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ആ ഫയറിൽ കെടുത്താനുള്ള ഇപ്പൊ അവരുടെ ചില ഞാൻ നിങ്ങളോട് ആ എല്ലാ മീഡിയയോടും പറഞ്ഞല്ലോ ഇന്നലെ അവരുടെ ജെ സി ബികളൊക്കെ അവർ ഉപയോഗിച്ചു ഹിറ്റാച്ചുകളൊക്കെ ഉപയോഗിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു നോണേയും പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ആ ഫയർ അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിന്റെ പ്രിക്കോഷണറി മെഷേഴ്സ് സ്വീകരിക്കാൻ ഒരു കമ്പനി എന്നുള്ള നിലയ്ക്ക് അവിടെ വർക്ക് ചെയ്യുന്ന കമ്പനി എന്നുള്ള നിലയ്ക്ക് സോണ്ടയ്ക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട് ആ നോട്ടീസിൽ തന്നെയായിരിക്കണം നഗരസഭ കൊടുത്തിട്ടുള്ളത് ഞാൻ അങ്ങനെ വിചാരിക്കുന്നു ഇനി അതല്ല ഇത് ഫോർജഡ് ഫോർജഡായിട്ടാണെങ്കിൽ നമുക്കപ്പ അന്വേഷിക്കാം രണ്ട് രണ്ടാണ് ഞാൻ പറഞ്ഞ മനസ്സിലായോ അതായത് സോണ്ട ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒന്നാണ് എന്നാൽ അതേ സമയത്ത് സോണ്ടി എന്ന പേരിൽ ഇല്ലാത്തൊരു കത്ത് ഉണ്ടാക്കുന്നത് ഫോർജറിയാണ് അതൊരു ക്രിമിനൽ ആക്ട് ആണ് അപ്പോൾ ഇതിൽ ഏതാണ് ശരി ശരിയെന്നുള്ളത് നോക്കണം പരിശോധിക്കാം സ്വാഭാവികമായിട്ട് ഇപ്പോഴും അവിടെ ഒരു കൊച്ചു കോർപ്പറേഷൻ അത് പ്രതിഷേധം കൊണ്ടിരിക്കുകയാണ് മേയറെ കത്ത് കൊടുത്താൽ സംഭവിക്കില്ല ഇന്നടക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷം ഇപ്പോഴത്തെ സമയം ഒരു സമയ ചർച്ച അല്ലെങ്കിൽ മറ്റേ തരത്തിലുള്ള ആറുപത് പേർക്ക് കേസ് എടുത്തിട്ടുണ്ടോ മേയറുടെ ഓഫീസിൽ ചിഹ്നങ്ങൾ അടക്കുന്നത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കൊച്ചി കോർപ്പറേഷൻ മേയർ ട്വന്റി ഫോറുമായി സംസാരിക്കുകയായിരുന്നു നേരത്തെ സോണ്ട കമ്പനി മാനേജിംഗ് ഡയറക്ടർ മുന്നോട്ട് വെച്ച ചില ആരോപണങ്ങളിൽ കോർപ്പറേഷന്റെ വിശദീകരണം ഇത് കോർപ്പറേഷനും കരാർ കമ്പനിയും തമ്മിലുള്ള ഒരു വാക്പോർ എന്ന നിലയിലേക്ക് കൂടി ചിലപ്പോൾ മാറുന്നുണ്ട് കോർപ്പറേഷൻ നൽകിയ കത്ത് അത് അത് വ്യാജമാണ് അത്തരം ഒരു കത്ത് ലഭിച്ചിട്ടില്ല എന്ന് കമ്പനി പറയുമ്പോൾ അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടുണ്ട് എന്നും അതിൻ്റെ രേഖകൾ ഫയലിലുണ്ട് എന്നുമാണ് കോർപ്പറേഷൻ വിശദീകരിക്കുന്നത് ഇപ്പോൾ മേയറും അത് തന്നെയാണ് പറയുന്നത് അഗ്നിശമന ആഹ് യൂണിറ്റുകൾ സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ കമ്പനിയെ കുറ്റപ്പെടുത്തുകയാണ് കോർപ്പറേഷൻ എന്നാൽ അത് കമ്പനിയുടെ ബാധ്യതയല്ല അല്ല എന്നായിരുന്നു ഇന്നലെ ഈ കമ്പനി സോണ്ട എന്ന കരാർ കമ്പനിയുടെ എം ഡി ട്വന്റി ഫോറുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് നമ്മൾ നേരത്തെ അവസ ഇടയ്ക്ക് നിർത്തിയ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് ഇനിയും കടക്കുന്നത് അട്ടപ്പാടി ചുരത്തിൽ ആദിവാസി യുവതി ജീപ്പിൽ പ്രസവിച്ചു കരുവാര സ്വദേശി സൗമ്യയാണ് ജീപ്പിൽ പ്രസവിച്ചത് മണ്ണാറുകാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു പ്രസവം അമ്മയ്ക്കും കുഞ്ഞിനും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് പാലക്കാട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് നിഖിൽ പ്രമേശ് വിവരങ്ങൾ നൽകും നിഖിൽ ഇത് ഗതാഗത പ്രശ്നത്തിൻ്റെയോ വാഹന സൗകര്യത്തിൻ്റെയോ അപര്യാപ്തത മാത്രമല്ല മറ്റ് ചില ബുദ്ധിമുട്ടുകൾ കൂടി ഉണ്ട് എന്നാണ് നിഖിൽ പറഞ്ഞു തുടങ്ങിയത് അതായത് കൃത്യമായി അവർ ഈ എസ് സി എസ് എസ് സി പ്രൊമോട്ടറെ അതോടൊപ്പം തന്നെ ഈ ആംബുലൻസ് സൗകര്യമോ ഒന്നും തന്നെ ആവശ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അട്ടപ്പാടിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഇന്ന് പുലർച്ചെ നാലു മണിയോടുകൂടിയാണ് സൗമ്യക്ക് ഇത്തരത്തിൽ പ്രസവ വേദന അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് അവർ ആംബുലൻസിന് ബന്ധപ്പെട്ടിരുന്നില്ല അല്ലെങ്കിൽ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും ബന്ധപ്പെട്ടിരുന്നില്ല അവർ സമീപത്ത് നിന്ന് ഒരു ജീപ്പ് വിളിക്കുകയും തുടർന്ന് മണ്ണാർക്കാട്ടേക്ക് ആശുപത്രിയിലേക്കുള്ള യാത്രയിലുമായിരുന്നു മരിദിനും അടൊപ്പം തന്നെ ഇവരുടെ അമ്മയുമാണ് ഉണ്ടായിരുന്നത് ഏതാണ്ട് അട്ടപ്പാടി ചുരം കഴിഞ്ഞ് ആനമൂളി എത്തിയപ്പോൾ ഈ പ്രസവ വേദന കലശലാവുകയും ജീപ്പിൽ വെച്ച് തന്നെ സൗമ്യ പ്രസവിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയുമായിരുന്നു തുടർന്ന് വളരെ വേഗത്തിൽ ഇവരെ മണ്ണാർക്കാട് ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്തായാലും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത് നേരത്തെ സമാനമായ രീതിയിലുള്ള നിരവധി സംഭവങ്ങൾ അട്ടപ്പാടിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയും മതിയായ ചികിത്സ ഉറപ്പാക്കാൻ കഴിയാതെ വരുന്നതും ഒക്കെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്തായാലും ഇക്കാര്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് പിഴവുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മരുതന്റെയും സൗമ്യയുടെയും മൂന്നാമത്തെ കുഞ്ഞാണിത് പെൺകുഞ്ഞാണ് സുഖമായിരിക്കുന്നു അമ്മയും കുട്ടിയും എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭ്യമാകുന്ന വിവരങ്ങൾ വിജയകുമാർ ഡി എംഒ ഇക്കാര്യത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് പ്രാഥമിക അന്വേഷണത്തിൽ ആരോഗ്യ വകുപ്പിനോ ആരോഗ്യ സംവിധാനങ്ങൾക്കോ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കാസർഗോഡ് ചായോത്ത് വൈക്കോൽ കയറ്റി വന്ന ലോറിക്ക് തീപിടിച്ചു റോഡരികിലെ വൈദ്യുതി കമ്പിയിൽ തട്ടിയാണ് തീപിടുത്തം ഉണ്ടായത് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ ഇടപെട്ട് വൈക്കോൽ കെട്ടുകൾ ലോറിയിൽ നിന്ന് ഇറക്കിയതോടെ വലിയ അപകടം ഒഴിവായി കാഞ്ഞങ്ങാട് നിന്ന് അഗ്നിരക്ഷാസേനയുടെ രണ്ട് യൂണിറ്റ് എത്തിയാണ് തീ പൂർണമായും അണച്ചത് ലോറിയിൽ ഉണ്ടായിരുന്ന രണ്ടുപേരും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു അരുൺ പൂപ്പറമ്പ കാസർഗോഡ് വന്ന് വിവരങ്ങൾ നൽകും അരുൺ വലിയൊരു അപകടം അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട് രണ്ടുപേരും അല്ലേ എന്താണ് മറ്റു വിവരങ്ങൾ ആ വിജയകുമാർ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ആ ഇന്ന് രാവിലെ മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത് നീലേശ്വരത്ത് നിന്നും കാഞ്ഞിരപ്പൊയിൽ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വൈക്കോൽ കയറ്റി വന്ന ലോറിയാണ് ആ ലോറിക്കാണ് ഇത്തരത്തിൽ തീപിടിച്ചത് ആ ഈ ചായോത്ത് പറയുന്ന പറയുന്ന പ്രദേശത്ത് വെച്ച് ആ റോഡരികിലെ വൈദ്യുതി കമ്പിയിൽ ആ ഈ വൈക്കോൽ കുന തട്ടുകയും അങ്ങനെ തീ പടരുകയും ചെയ്യുകയായിരുന്നു ആദ്യം തന്നെ ഈ പുക ഉയരുന്നത് കണ്ട് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവറും അതോടൊപ്പം തന്നെ ലോറിയിലെ ക്ലീനറും സഹായിയും വളരെ പെട്ടെന്ന് തന്നെ ഈ ലോറിയിൽ നിന്നും ഇറങ്ങുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബൈക്കോലിൽ തീപിടിച്ച തീപിടിച്ചത് മറ്റ് ലോറിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാതിരുന്നതാണ് വലിയ അപകടം ഒഴിവാക്കിയത് അതിൽ നാട്ടുകാരുടെ ഒരു ഇടപെടൽ ഉണ്ടായി വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ആ സമീപവാസികൾ ആ ഈ പ്രാഥമികമായി ഈ തീ അണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി അതായത് ഈ ലോറിയിൽ നിന്നും ആ വൈക്കോൽ കൂനകൾ താഴോട്ടിറക്കുകയും അത്തരത്തിലുള്ള പ്രാഥമികമായിട്ടുള്ള നടപടികൾ നാട്ടുകാര ശ്രമം നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി പിന്നീടാണ് കാഞ്ഞങ്ങാട് നിന്നും ആ രണ്ട് യൂണിറ്റ് അഗ്നിഷ സേനയുടെ രണ്ട് യൂണിറ്റ് എത്തുകയും പൂർണ്ണമായി ഈ തീ അണക്കുകയും ചെയ്തത് എന്നാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വലിയ അപകടം തന്നെയാണ് ഒഴിവായിട്ടുള്ളത് നാട്ടുകാരുടെ ആ സമയോചിതമായിട്ടുള്ള ഒരു ഇടപെടൽ ഇത്ര വലിയൊരു അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി കാരണമാവുകയും ചെയ്തു വിജയകുമാർ അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് വിശദാംശങ്ങൾ നൽകിയത് മദ്രാസ് ഐ ഐ ടിയിൽ വീണ്ടും വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി മൂന്നാം വർഷ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി പുഷ്പക് ശ്രീസായി ആണ് മരിച്ചത് ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് ഒരു മാസത്തിനിടയിൽ മദ്രാസ് ഐ ഐ ടിയിലെ രണ്ടാമത്തെ വിദ്യാർത്ഥി ആത്മഹത്യയാണിത് മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും മനേഷ് ഇതിൽ എന്ത് സംഭവിച്ചുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മദ്രാസ് ഐ ഐ ടിയിലെ ഈ വിദ്യാർത്ഥി മരണങ്ങളിൽ എന്തെങ്കിലും അന്വേഷണം അവിടെ നടക്കുന്നുണ്ടോ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് കഴിയുന്നുവെന്നതിനപ്പുറത്തേക്ക് അവിടെ എന്തെങ്കിലും ഒരു ഇടപെടൽ നടക്കുന്നുണ്ടോ വിജയകുമാർ കാര്യമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ കാര്യമായ ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂട്ടൂർപുരം പോലീസാണ് ഈ സംഭവത്തിലും ഈ ഒരു ആത്മഹത്യയിലും ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്നു സ്വാ സ്വാഭാവികമായും ആത്മഹത്യ എന്നൊരു അർത്ഥത്തിൽ അതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണത്തിലേക്കൊന്നും ഇതിന്റെ കാരണങ്ങളിലേക്കൊന്നും തന്നെ പോകുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മാസത്തിനിടെ ഇപ്പോൾ രണ്ടാമത്തെ ആത്മഹത്യയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കഴിഞ്ഞ മാസമാണ് മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്ര സ്വദേശിയായ ഒരു വിദ്യാർത്ഥി അവിടെ ആത്മഹത്യ അത് വലിയ പ്രതിഷേധം എസ് എഫ് ഐയുടെ ഒക്കെ ഭാഗത്ത് നിന്നും വിദ്യാർത്ഥി മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പക്ഷെ അത് അതും എവിടെയും എത്താതെ അവസാനിക്കും മറ്റു മറ്റന്വേഷണങ്ങളിൽക്കൊന്നും പോവാതെ തന്നെ സാധാരണ നിലയിൽ അസ്വാഭാവിക മരണം എന്ന രീതിയിൽ ഒരു ആത്മഹത്യാക്കി തന്നെ അത് മാറുകയും എന്തായാലും ഇന്നിപ്പോൾ ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് രാവിലെ വിദ്യാർത്ഥികളാണ് സുഹൃത്തുക്കളാണ് മൃതദേഹം തൂങ്ങി മരിച്ച നിലയിൽ ഈ മൂന്നാം വർഷ ഇലക്ട്രിക്കൽ വിദ്യാർത്ഥിയായ പുഷ്പക്ക് ശ്രീസായിയെ കണ്ടെത്തുന്നത് എന്തായാലും അത് ക്യാമ്പസിൽ തന്നെ ക്യാമ്പസിന് തന്നെ അളകനന്ദ ഹോസ്റ്റലിലെ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാം നമ്പർ മുറിയിലാണ് താമസിച്ചിരുന്നത് വ്യക്തിപരമായ കാരണങ്ങൾ എന്ന് എന്ന പതിവ് തന്നെ പോലീസ് ഇപ്പോഴും പറയുന്നു കൊടപ്പുറം പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പറയുന്നത് വ്യക്തിപരമായ കാരണങ്ങളാണ് എന്നാണ് പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് എന്തായാലും അടുത്തടുത്ത് ആത്മഹത്യകൾ ഉണ്ടാവുന്നു മദ്രാസ് ഐ ഐ ടിയിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അതിന്റെ കാരണങ്ങളിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല ഫാത്തിമ നമുക്കറിയാം ഫാത്തിമ ആത്മഹത്യ ചെയ്ത സമവും സമയത്താണ് വലിയ തോതിൽ അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നതിന് ശേഷവും നിരവധി ആത്മഹത്യകൾ ഐ ഐ ടിക്ക് നടന്നു പക്ഷേ ഒരു സാധാരണ നിലയിലുള്ള ഒരു മരണത്തിനുള്ള ഒരു അന്വേഷണം എന്ന രീതിയിലല്ലാതെ അതിനപ്പുറത്തേക്ക് അതിന്റെ കാരണങ്ങളിലേക്കൊന്നും തന്നെ പോയിട്ടുമില്ല വിജയകുമാർ മനേഷ് നമുക്കൊരു അനുഭവം ഉള്ളത് മനേഷ് സൂചിപ്പിച്ചതുപോലെ ഫാത്തിമയുടെ മരണം അതിൽ എന്തൊക്കെയോ ചില അന്വേഷണങ്ങൾ പിന്നീട് നടന്നു സി ഒക്കെ അത് പരിശോധിച്ചു പക്ഷേ ഇപ്പോഴും ആ പരാതി പരാതിയായി തന്നെ ആ കുടുംബത്തിനുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഒരു മാസം മുമ്പ് ഒരു അപകടം ഒരു ഒരു മരണവാർത്ത വന്നു ഇപ്പോഴിതാ പുഷ്പക് ശ്രീശായിയുടെ മരണം വരുന്നു ഇതിൽ ഈ ഈ കുടുംബത്തിന് എന്തെങ്കിലും അവരുടേതായ പരാതികൾ എന്തെങ്കിലും ഉണ്ടോ അതോ പോലീസ് സ്വമേധയാ ഈ വിഷയത്തിൽ ഒരു അസ്വാഭാവിക മരണം നടന്നതിലുള്ള പരിശോധനയ്ക്ക് അപ്പുറത്തേക്ക് ഇതിലൊരു പരാതി ഉണ്ടായിട്ടുണ്ടോ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്നും പരാതിയില്ല പരാതി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊട്ടൂർപുരം പോലീസ് എത്തുന്നത് സ്വാഭാവിക മരണം എന്നുള്ള ഐ ഐ ടിയുടെ ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാന ഇന്റിമേഷന്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത് അല്ലെങ്കിൽ പോലീസിൽ അല്ലെങ്കിൽ സാധാരണ നിലയിൽ ആശുപത്രിയിൽ നിന്നുള്ള ഇന്റിമേഷന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തുന്നു അവർ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുന്നു ഇതാണ് സാധാരണ നിലയിൽ സംഭവിക്കാറ് അത് തന്നെയാണ് ഈ കേസിലും സംഭവിച്ചിരിക്കുന്നത് അതായാലും ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് ബന്ധുക്കൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബന്ധുക്കൾ എത്തിയ ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് അല്ലെങ്കിൽ പരാതി എന്ന രൂപത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുക കുറച്ച് കുറച്ചുകൂടി വിശദാംശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിലേക്ക് നയിച്ച കാരണം എന്ന് ബന്ധുക്കളിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നോ അറിയാൻ സാധിക്കും സാധിക്കും എന്തായാലും അതിലേക്ക് കൂടി അത് ശേഷം അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ നമുക്ക് വിജയകുമാർ മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത് മദ്രാസ് ഐ ഐ ടിയിൽ മൂന്നാം വർഷ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു ആന്ധ്രാ സ്വദേശി പുഷ്പക് ശ്രീസായി ആണ് മരിച്ചത് സ്വാഭാവിക മരണം അതിന് കേസെടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ ഈ റിപ്പോർട്ടോടെ ലൈവ് ന്യൂസ് അവസാനിക്കുന്നു